എല്ലാവർക്കും പൊന്നൂർ സ്റ്റാർ കറിവേളിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ബീഫ് ഉലർത്തിയതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സവോളയും അതേപോലെ ഒരു ചെറിയ ഒരു മീഡിയം സൈസുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ് എടുത്തു വച്ചിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫാണിത്. കുറച്ച് കറിവേപ്പില, 1 കൂടം വെളുത്തുള്ളിയും അതേപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ചതച്ചതാണിത്. പിന്നെ 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. നമുക്കൊരു പാത്രത്തിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. മസാലയായ മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ബീഫിലേക്ക് എല്ലാം പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം എടുത്തതാണിത്. 1 മണിക്കൂറിൽ കൂടുതലായി ഞാൻ വെച്ചിട്ട്, അപ്പോൾ 1 മണിക്കൂറെങ്കിലും വെക്കണം. സമയം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് എടുത്തിടുക. ഈ ചെറിയ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് വെള്ളം മാത്രം മതി. 1/2 ഗ്ലാസ് തന്നെ ഒഴിക്കണം എന്നില്ല. ഞാനൊരു ചെറിയ ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം തീ നന്നായി കൂട്ടി വെച്ചിട്ട് 9-10 വിസിൽ വന്നോട്ടെ. ഓ, 10 വിസിൽ വന്നു കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി ഞാൻ തുറന്നതാണിത്. ഇനി നമുക്ക് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. 10-12 ചെറിയുള്ളി, അതേപോലെ 3-4 വെളുത്തുള്ളി അരിഞ്ഞത്. കടുക് ആവശ്യമാണ്. 1 ടീസ്പൂൺ ഗരം മസാല, വെളിച്ചെണ്ണ വേണം. ഇനി നമുക്ക് ഈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം.
ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളത്തോടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ഈ വെള്ളം മുഴുവൻ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് തികഞ്ഞിട്ടില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഒന്ന് കുറുകി വരുമ്പം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമുക്കൊന്നും കൂടെ ഇത് കുറുക്കിയെടുക്കാം. ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പത്തിനും അതേപോലെ ചപ്പാത്തി, പൂരി, എല്ലാ ചോറ് എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്.